മൃഗങ്ങളുടെ പല പല സന്ദർഭത്തിലുള്ള വീഡിയോകൾ നമ്മുടെ ചാനൽ വഴി അപ്ലോഡ് ചെയ്യാറുണ്ട്. അത്തരം സീരീസിലുള്ള ക്യാമറയിൽ പതിവായ ചില അനിമൽ മൊമെന്റ്സ് ആണ് ഇന്ന്. മെയ് 2022 റൊമാനിയയിലുള്ള ഈ വ്യക്തി ഇയാളുടെ ഡോഗ് മാർഡിയാലബയും കൂട്ടി നടക്കാനിറങ്ങി. എന്നാൽ പോകും വഴിയിൽ ഇവരുടെ ഫ്രണ്ടിൽ ഒരു കരടി എത്തുന്നു. പക്ഷേ അയാൾക്ക് കരടിയെ കണ്ട് ഓടേണ്ടതായോ അല്ലെങ്കിൽ പേടിക്കേണ്ടതായോ അവസ്ഥ വന്നില്ല. കാരണം ഇയാളുടെ കൂടെ ഇയാളുടെ ബലശാലിയായ നായ മെർലിയുണ്ട്. മെർലി കരടിയെ കണ്ടതും ഒട്ടും ഭയപ്പെടാതെ കരടിയെ കുരച്ചു വിരട്ടി ഓടിക്കാനായി ശ്രമിച്ചു. ഒടുവിൽ നായയെ ഭയന്ന കരടി ഒന്നും മിണ്ടാതെ അനുസരണയുള്ള കുട്ടിയെപ്പോലെ സൈഡിലേക്ക് ഒതുങ്ങിപ്പോകുന്നു. സാധാരണ രണ്ട് നായ്ക്കൾ റോഡിൽ നിന്ന് കടിപിടി കൂടിയാൽ കണ്ടു നിൽക്കാൻ ഭയമായിരിക്കും. കടികൂടുന്ന നായ്ക്കളുടെ അടുത്ത് ചെല്ലാനും പേടിക്കും. എന്നാൽ ഈ രണ്ട് നായ്ക്കളുടെ വഴക്ക് അടുത്ത് നിന്ന് രസിച്ചു കാണാം. കാരണം അത്രയ്ക്ക് ക്യൂട്ടാണ്. അത് മാത്രമല്ലാതെ ഇതേതോ ഫൈറ്റിംഗ് ക്ലബിൽ നടക്കുന്ന മാച്ച് പോലെ കാണികളായി കോഴികളും ചുറ്റും നിന്ന് കാഴ്ച കാണുന്നു. രണ്ടായിരത്തി സൗത്ത് ആഫ്രിക്കയിലുള്ള ബോർസാനയിലുള്ള ഒരു നേച്ചർ റിസർവിലുണ്ടായ സംഭവമാണ്. ഇവിടെ മൂന്ന് സിംഹങ്ങൾ നദിയുടെ മറുകര കടക്കാനായി വെള്ളത്തിലൂടെ നീന്തി പോകുന്നു. ഇവരുടെ ഭാഗ്യക്കേടിന് ഒരു ഇപ്പോയുടെ ശ്രദ്ധയിൽ ഇതുപെടുന്നു. നമുക്കറിയാം വെള്ളത്തിൽ വളരെ അപകടകാരിയാണ് ഹിപ്പോ. ഹിപ്പോ അതിന്റെ മുഴുവൻ സ്പീഡും എടുത്ത് അതുങ്ങളെ അറ്റാക്ക് ചെയ്യാനായി നീന്തിയെത്തുന്നു. ഇത് പെട്ടെന്ന് കണ്ട സിംഹം ഹിപ്പോയിൽ നിന്നും ദൂരേക്ക് പോകാനായി ശ്രമിക്കുന്നു. ഇവിടെ കാണാം ഹിപ്പോയുടെ പവറുള്ള ബൈറ്റിൽ നിന്നും സിംഹം ജസ്റ്റ് എസ്കേപ്പ് ആവുന്നത്. മെയ് 2022 കെനിയയിലുള്ള മാസിമാറ റിസർവിൽ ഒരു സിംഹം മരണപ്പെട്ട ഹിപ്പോ തടാകത്തിൽ കിടക്കുന്നത് കണ്ട് അത് ഭക്ഷിക്കാനായി ഹിപ്പോയുടെ മുകളിൽ കയറുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഏതാണ്ട് 40 വരുന്ന തടാകത്തിലുള്ള മുഴുവൻ മുതലുകളും സിംഹത്തെ വളയുന്നു. കുറെ നേരം നിന്ന ശേഷം സിംഹം അവിടെ നിന്ന് മുതലുകൾക്ക് ആഹാരമാകുന്നതിനു പകരം രണ്ടും കൽപ്പിച്ചൊരു സാഹസത്തിന് മുതിർന്നു. അവിടെ നിന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടി സിംഹത്തിന്റെ ഭാഗ്യത്തിന് ഒരുവിധം മറുകരയിലെത്തി രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നുവെങ്കിൽ 40 വരുന്ന മുതലുകളെ ഒറ്റയ്ക്ക് നേരിടുക പ്രയാസം തന്നെയായിരുന്നു. ഇവിടെ കുട്ടി വീടിന്റെ ഉള്ളിൽ നിന്നും കളിച്ചു നിൽക്കുന്നു. പെട്ടെന്ന് പന്തെടുത്ത് ടേബിളിന്റെ അടുത്തെത്തി നിൽക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ആ പന്ത് ടേബിളിന്റെ മുകളിലിട്ടതിനാൽ കണ്ണാടി ഉടയുന്നു. താഴെ കണ്ണാടി ഉടഞ്ഞു കിടക്കുന്നു. ഇത് ഉടഞ്ഞതിനാൽ അമ്മ അടിക്കുമെന്ന് കരുതി ആ കുഞ്ഞ് കരയാനായി തുടങ്ങി. ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതും ആ വീടിന്റെ മറ്റൊരു റൂമിലിരുന്ന പൂച്ച വേഗത്തിൽ ഓടി വരുന്നതും നോക്ക്. ഈ പൂച്ചയ്ക്ക് ആ കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടമെന്ന് തോന്നുന്നു. എന്താണ് നടക്കുന്നതെന്നറിയാനാണ് ആ പൂച്ച വന്നത്. വന്നപ്പോൾ പയ്യൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പൂച്ചയുടെ വിചാരം അമ്മ കുഞ്ഞിനെ അടിച്ചതായിരിക്കുമെന്ന് കരുതി പൂച്ചയമ്മ ഓടിച്ചിട്ട് കടിക്കാനായി തുടങ്ങി. പൂച്ച ഇങ്ങനെ പ്രതികരിക്കുമെന്ന് ഇവർ കരുതിയില്ല. ഇതുകൂടി കണ്ടപ്പോൾ കുട്ടി വീണ്ടും ഉച്ചത്തിൽ കരയാനായി തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ കൂടുന്തോറും പൂച്ച ഇവരെ കൂടുതൽ ആക്രമിക്കാനായി ചെല്ലുന്നു. അവസാനം പൂച്ച ഇവരെ വിടുമെന്ന് മട്ടില്ല എന്ന് തോന്നിയപ്പോൾ അവർ കുട്ടിയെയും എടുത്ത് മറ്റൊരു റൂമിൽ കയറി രക്ഷപ്പെടുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാം പൂച്ചകൾക്ക് കുട്ടികളോട് വളരെ അടുപ്പമായിരിക്കുമെന്ന്. മനുഷ്യക്കുട്ടിയാണെങ്കിലും പൂച്ച കുട്ടികളെ വളരെ കെയറോടെ നോക്കുമെന്നതിന് ഒരു ഉദാഹരണം കൂടി നോക്ക്. ഇവിടെ ഈ വീട്ടിൽ ഒരു കൊച്ചുകുട്ടിയുടെ അടുത്തേക്ക് സ്നേഹത്തോടെ ഒരു നായ വരാനായി ശ്രമിക്കുന്നു. ഇത് കണ്ടതും ആ നായയെ കുട്ടിയെ അറ്റാക്ക് ചെയ്യുമെന്ന് കരുതി ആ വീട്ടിലെ പൂച്ച വേഗത്തിൽ ഓടിവന്ന് നായയെ ഓടിക്കുന്നു. ആ നായ കുട്ടിയോടൊന്ന് കുരച്ചിട്ട് പോലുമില്ല. എന്നിട്ടും അടുത്തു വന്നപ്പോഴേ പൂച്ച അതിനെ ഓടിക്കുന്നു. ഇവിടെ രൂപത്തിൽ വലുതായിട്ടുള്ള ഒരു എലി പൂച്ചയുടെ ആഹാരം അതും പൂച്ചകളുടെ മുൻപിൽ നിന്നും ധൈര്യമായി കഴിക്കുന്നു. അതൊരു എലിയാണെങ്കിലും ഒരു പൂച്ചയും അതിനോട് മുട്ടാനായി ചെല്ലില്ല. അതിന് കാരണം അതിന്റെ രൂപവും കൂർത്ത പല്ലുകളുമാണ്. പലരും അരുമയെ വളർത്തുന്ന ക്യൂട്ടായിട്ടുള്ള എലിയിനമാണ് ഹാംസ്റ്റർ. അങ്ങനെ ഇയാൾ വളർത്തുന്ന ഹാംസ്റ്ററിന് ആഹാരം നൽകുന്നു. ഇയാൾ ആഹാരം അതിന്റെ വായിൽ കൊണ്ടുവയ്ക്കുന്നു. അങ്ങനെ അത് ആഹാരം കടിച്ചെടുക്കാനും ശ്രമിക്കുന്നു. എന്നാൽ അയാൾ ആഹാരം ബലമായി പിടിച്ചതിനാൽ അതിനെ ആഹാരം കഴിച്ചെടുക്കാനായി കഴിയുന്നില്ല. ഇതിനാൽ പിണങ്ങിയ ഹാംസ്റ്റർ തന്റെ ക്യൂട്ടായിട്ടുള്ള നിരാഹാര പ്രതിഷേധം ആരംഭിക്കുന്നു. ആഹാരം നൽകാതെ അവിടെ നിന്നും ചലിക്കില്ല എന്ന മട്ടിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നു. കുരങ്ങുകൾ വളരെ വികൃതി കാട്ടുന്ന ജീവികളെന്നറിയാം. ഇവിടെ ഒരു വികൃതിയായിട്ടുള്ള കുരങ്ങ് അതിന്റെ അടുത്ത് മറ്റൊരു കുരങ്ങിനെ ഭീഷണിപ്പെടുത്തിയിരുത്തി അത് ആപ്പിൾ കഴിക്കുന്നത് കാട്ടി കൊതിപ്പിക്കുന്നു. ആ കുരങ്ങ് ഇങ്ങോട്ട് നോക്കി ഞാൻ ആപ്പിൾ തിന്നുന്നത് കണ്ടോ എന്ന രീതിയിൽ മുഖം കൈകൊണ്ട് തിരിച്ചു പിടിപ്പിച്ചുകൊണ്ട് കൊതിപ്പിച്ച് തിന്നുന്നത് കാണാം. ഒരുപക്ഷെ ഈ കുരങ്ങ് അവരുടെ ഇടയിലെ റൌഡിയാവാം. അതാവാം മറ്റേ കുരങ്ങ് വളരെ അനുസരണയോടെ ഇരിക്കുന്നത്.
പഗ് നായകൾ തങ്ങളെ ടെറർ പീസ് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു കോമഡി പീസുകളാണ്. ഇവിടെ പഗ് നായ ഒരെണ്ണം പൂച്ചയെ കണ്ടതും അതിനെ വിരട്ടാനായി വേഗത്തിലോടി എത്തിയതാണ്. എന്നാൽ പടിയിൽ വഴുതി തറയിൽ മലർന്നു വീണ് എഴുന്നേൽക്കാൻ കഴിയാതെ കിടന്ന് പിഴയുന്നു. ഇവിടെ ഈ വീഡിയോയിൽ റോഡരികിലിരുന്ന ഒരു നായക്കുട്ടി വണ്ടികൾ വരുമ്പോൾ വളരെ ഉച്ചത്തിൽ കുരച്ച് ശ്രദ്ധയാകർഷിക്കുന്നു. അങ്ങനെ കാറിലെത്തിയ ഇവർ ആ നായ കുരയ്ക്കുന്നത് എന്തിനെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് റോഡരികിൽ ആരോ ഉപേക്ഷിച്ച നിലയിൽ ഒരു കുട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇവർ കാറിൽ നിന്നും ഇറങ്ങി കുട്ടിയെടുക്കുന്നു. ഒരു പക്ഷേ ഇത് സ്ക്രിപ്റ്റഡ് ആവാം, ആ കുട്ടി ഇവരുടെ തന്നെ ആവാം. ഈ വീഡിയോ ആ നായക്കുട്ടി കുട്ടിയെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാവാം. എന്തായാലും വളരെ സ്നേഹവും കെയറുമുള്ള ഒരു നായക്കുട്ടി തന്നെ. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനായി മറക്കരുത്.